ഒരാളോട് അയാളുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ കഴിയുമ്പോഴാണ് നാമൊക്കെ ഒരു നല്ല മനുഷ്യനെ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ അവര് ഗൾഫിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഗൾഫിക്ക് പോയി അവിടെ ഒരു ജോലിയൊക്കെ സെറ്റായി രണ്ട് വർഷം നിന്നതിന് ശേഷം രണ്ടു പേരും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ മറ്റൊരു ഒരു സുഹൃത്തിന് ചിലപ്പോൾ വീട് വലിയൊരു വീടൊക്കെ കയറ്റാൻ സാധിച്ചിട്ടുണ്ടാവും. എന്നാൽ മറ്റു സുഹൃത്തിന് ചിലപ്പോൾ അതിന് സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ നാട്ടിലേക്ക് വന്ന് ജനങ്ങളുടെ ഓരോ കുത്തി നോവിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആ മനസ്സൊന്ന് പിടഞ്ഞേക്കാം. കാരണം എന്തിനാടോ നീ ഗൾഫിക്ക് പോയത്, നിനക്കൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, മറ്റൊരുണ്ടില്ലേ നിന്റെ ഒപ്പം പോന്ന ഓന് വലിയൊരു വീടൊക്കെ കയറ്റി എന്നൊക്കെ വലിയൊരു അഹങ്കഭാവത്തോടു കൂടെ പറയുമ്പോൾ ഒന്ന് ഓർക്കുക, ആ വീട്ടിലെ സാഹചര്യം കൂടി ഒന്ന് നോക്കാമായിരുന്നു. കാരണം ചിലപ്പോൾ ആ വീട്ടിൽ അവൻ്റെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ വാർദ്ധക്യം എത്തിയിട്ട് അല്ലെങ്കിൽ രോഗം കാരണം ചികിത്സക്ക് പൈസ പണം കണ്ടെത്തേണ്ടി വന്നിട്ടുണ്ടാവും. ചികിത്സക്ക് പണം കണ്ടെത്തേണ്ടി വന്നിട്ടുണ്ടാവും. ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ചിലപ്പോൾ അതൊക്കെ അവർ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടാവും. ഒരിക്കലും നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു മറ്റൊരാളെ വിധിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരു പെങ്ങന്മാരെ കെട്ടിക്കാൻ അല്ലെങ്കിൽ പെങ്ങന്മാരെ കുട്ടികൾ മക്കൾ അങ്ങനെ കല്യാണം തക്കാരെന്നൊക്കെ പറഞ്ഞ് പലതും അതിനായിട്ട് അവൻ ചെലവഴിച്ചിട്ടുണ്ടാവും. മറ്റവന് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവനൊരു വലിയൊരു ബംഗ്ലാവൊക്കെ കയറ്റാൻ സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നോക്കാതെ നീ എന്താടാ സമ്പാദിച്ചത്, നീ എന്തിനാ രണ്ടു വർഷം അവിടെ നിന്റെ ജീവിതം തള്ളി നീക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവനെ കുത്തി നോവിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നാം ഒന്ന് മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണെന്ന് നാം മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൂടായില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഇത് ജീവിതമാണ്. ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയോ ഉറപ്പോ ഒന്നും പടച്ചുറപ്പ് തന്നിട്ടില്ല. നാം ഒരു അടുക്കളയിലേക്ക് ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അതിന് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ട് എന്ന് നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ജന്മം നൽകിയിട്ട് ആ കുഞ്ഞിനെ നാം ഡോക്ടർ ഒരു ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ജീവിതമാണ്. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊന്നും ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ ഈ ജീവിതത്തിനോ അല്ലെങ്കിൽ നിലനിൽപ്പിനോ നമ്മുടെ ഈ സമ്പത്തിനോ ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അവരുടെ അവസ്ഥയിൽ അംഗീകരിക്കാനും ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും കഴിയണം. അതിനായി നാം പഠിക്കണം, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.